എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. മേദാസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്താ ഒരു ജീൻസ് ആയിട്ടെന്നല്ല എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക. ഈ ഒരു ജീൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് പഴയ ഒരു ജീൻസാണ്. ഇനി നമുക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു ജീൻസാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും വീട്ടിലുള്ള പുതിയ ജീൻസ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കരുത്. അപ്പോൾ ഇത് നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ടൊരു ഐറ്റം റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിന്നൊരു ബാഗാണ് റെഡിയാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജീൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പല സാധനങ്ങളും നമുക്ക് യൂസ്ഫുള്ളാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബാഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ബെല്ലൈക്കും പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ബാഗ് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ജീൻസ് ഒന്ന് നന്നായിട്ട് നിവർത്തിയിടുക. എന്നിട്ട് നന്നായിട്ട് ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്ട്രെയിറ്റാക്കി, നല്ല പെർഫെക്റ്റാക്കി നമുക്ക് ആദ്യം ഒന്ന് വയ്ക്കാം. ഇനി നമുക്കിത് ഈ ഒരു പോർഷനിൽ നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഏതുവരെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ബാഗിനായിട്ട് എടുക്കുന്നത്. ഇനി ഈ ഒരു കട്ടിയുള്ള ഒരു ഭാഗമുണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ചൊരു പ്രൊജക്ഷൻ ഉള്ളത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഈ ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങോട്ട് അതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്തും ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ഓവർലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ആ രണ്ട് സൈഡ് ഭാഗം വരുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് ക്രോസ് ചെയ്ത പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മറിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തിനാന്നുള്ളത്. ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അതൊരു കർവ് ഷേപ്പിൽ, ഒരു സ്ട്രെയിറ്റ് അല്ലാണ്ട് ജസ്റ്റ് ഒരു കർവ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാഗിൻ്റെ വള്ളികളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാനിൻ്റെ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു വള്ളിയുടെ നീളത്തിനായിട്ടുള്ള ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എത്ര നീളം വേണമെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ രണ്ട് പീസസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം രണ്ട് വള്ളി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണമാണ് വേണ്ടെങ്കിൽ ഒരെണ്ണം ആ രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് രണ്ടെണ്ണമായിട്ടാണ് കൊടുക്കുന്നത്. ഇനി അത് രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്താണ്. അപ്പോൾ നമുക്ക് രണ്ട് വള്ളികൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി തുന്നി കൊടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ബാഗിന് വള്ളിയൊക്കെ വെച്ച് കൊടുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിമേൽ എന്തെങ്കിലും കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് വെച്ചെങ്കിൽ, അത് ലെയ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുക്കുകയാണ്. അപ്പോൾ നേരത്തെ എടുത്ത ലെയ്സ് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും നമുക്ക് പാൻറ്റിൻ്റെ ബാക്കി പീസിൽ ഒരു കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഫ്ലവർ കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലെയ്സിൻ്റെ ബാക്കിയിൽ തന്നെ ചെറിയൊരു പീസ് കൂടുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഫ്ലവറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു പീസ്, ഒരു റെക്റ്റാങ്കിൾ പീസ് എടുത്തിട്ട് ജസ്റ്റ് സൂചിയും നൂലും കൊണ്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായി കിട്ടും.
ആ ഒരു ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചുരുണ്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തുന്നി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇത് ചെറിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഒരു ഫ്ലവർ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു നല്ലൊരു സൈഡ് ഭാഗത്തായിട്ട് ഞാൻ ആ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അത് ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളി ബാഗ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ജീൻസൊന്നും ആരും കളയണ്ട, ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും യൂസ്ഫുള്ളാവും. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.